വ്യക്തമായിട്ടില്ല, ഒരു ഒരു ഹറഫ് ഏറുകയോ കുറയുകയോ ചെയ്തിട്ടില്ല എന്ന് അക്കങ്ങളുടെ അത്ഭുതങ്ങളിൽ ഇജാസുകളിൽ കാണുന്നുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണ്, സ്നേഹമാണ്, സദ്വിചാരം, ഇതാണ് നമ്മുടെ പ്രമേയം. قُلِ الْحَقَّ وَإِنْ كَانَ مُرًّا എത്ര കൈപ്പുണ്ടെങ്കിലും സത്യം വിളിച്ചു പറയണേ, സത്യം വിളിച്ചു പറയണേ. قُلِ الْحَقَّ وَإِنْ كَانَ مُرًّا ഇത്രമേൽ ധൈര്യമുള്ള മോറൽ കറേജ് കാണിച്ച ഒരു ഒരാൾ, ഒരു വ്യക്തിത്വത്തെ ലോകത്തിൽ കാണാൻ കഴിയോ? എത്ര വലിയ ധൈര്യത്തിലാണ് നബി തങ്ങൾ ഇടപെട്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയെല്ലാം സംഭവങ്ങൾ ഹബീബിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു, ആരൊക്കെ വന്ന് ഹബീബായ നബി തങ്ങളെ വെല്ലുവിളിക്കുന്നു. സൂറത്തുൽ കഹ്ഫ് ഇറങ്ങാൻ കാരണമുണ്ട് അല്ലേ, സൂറത്തുർ റൂം ഇറങ്ങാൻ കാരണമുണ്ട്. അസ്ബാബുൻ നുസൂലുകൾ എടുത്തു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, അല്ലാഹു നൽകുന്ന സന്ദേശം നിങ്ങൾക്ക് കൈമാറുക മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. നിങ്ങളെ ദീനിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇത് സത്യമാണ്, ഇത് ഹഖാണ്. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ. ഹുബൈബ്, മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറച്ച് റളിയല്ലാഹു അൻഹു, നബിയെ ഞങ്ങൾക്ക് ദുആ ചെയ്യുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നബിയെ? ഞങ്ങൾ വിഷമത്തിലാണ്, ഞങ്ങൾ സുരക്ഷിതരല്ല, അടിയാണ്, ഇടിയാണ്, കൊലപാതകങ്ങൾ നടക്കുന്നു നബിയെ. മക്കയിൽ, മക്കയിൽ കഅബന്റെ മുമ്പിൽ വെച്ച് മുസ്ലിമീങ്ങളെ ചുട്ടുകൊന്നിട്ടുണ്ട്. കഅബന്റെ മുമ്പിൽ വെച്ചിട്ട് അടിച്ചു കൊന്നിട്ടുണ്ട്. സുമയ്യ ബിവി റളിയല്ലാഹു അൻഹ എന്ന അമ്മാർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ ചുട്ടുപഴിപ്പിച്ച ഇരുമ്പിന്റെ കുന്തമാണ് മഹദിയുടെ ദേഹത്തേക്ക് ചൂടോടെ കുത്തിയിറക്കിയത്. അങ്ങനെ ഷഹീദത്തായ ആദ്യത്തെ ഷഹീദത്താണ് മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ. നമ്മൾ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാലും മക്കയിലെ സ്വഹാബികൾ അനുഭവിച്ചു കൊടുത്തൊന്നും എത്തിയിട്ടില്ല. ഭയങ്കര പ്രതിസന്ധിയില്ല. അവർ ചോദിച്ചു നബിയെ, ദുആ ഇറക്കുന്നില്ലേ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നില്ലേ? لقد كان من قبلكم നിങ്ങളുടെ മുൻഗാമികൾ, യുഗ്താബി മിൻ ഷാരിൻ, മുസ്ലിമായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ചേറിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഇസ്ലാമെന്ന് പിന്മാറുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ മരം ഈരുന്ന പോലെ ഈർച്ചവാളുകൊണ്ട് തല നെടുകെ പിളർത്തിയിട്ടുണ്ട്. എന്നിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈവിടാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിക്കാത്ത പ്രയാസങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാതെ നിങ്ങളെ അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തുമെന്ന് വിചാരിക്കുകയാണോ നിങ്ങൾ? ഇതിലും വലിയ പ്രതിസന്ധി നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വല്ലാഹ്, നബി തങ്ങൾ വല്ലാഹ് എന്ന് പറഞ്ഞതിനർത്ഥം 100% സംശയിക്കണ്ട, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കും. ഹത്താ യസീറ